ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളപ്പോൾ ഞങ്ങൾ ഈ വർഷത്തെ ഞങ്ങളുടെ മൺസൂൺ റൈഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ വർഷം ഞങ്ങൾ ഇടുക്കി ഫുള്ളായിട്ട് കവർ ചെയ്യാമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. അപ്പോൾ ഞങ്ങൾ കൂടുതൽ വിശേഷങ്ങൾ ഞങ്ങൾ വഴി അറിയിക്കുന്നതാണ്. ഓക്കെ. പുള്ളിക്കാനം പോവാണ്. പുള്ളിക്കാനം പോകുമ്പോൾ കാഞ്ഞാർന്ന് ഒരു 5 കിലോമീറ്റർ ഡിവിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ടുള്ള ഇലവിഴ പൂഞ്ചിരയ്ക്ക് എത്താം. ഇലവിഴ പൂഞ്ചിര നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഡെസ്റ്റിനേഷനാണ്. അപ്പം അധികം ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. നിങ്ങളെല്ലാം കണ്ട് ആസ്വദിക്കുക, അത്രയും പറയാം. അങ്ങനെ മുന്നോട്ട് തന്നെ ഈ ജംഗ്ഷനിലെത്തിയ 5 കിലോമീറ്റർ വലതുവശത്തേക്ക് തിരിയുക. പിന്നെ അങ്ങോട്ട് കുറച്ച് ദൂരം നല്ല യാത്രയാണ്, ഒരു 1.5 യാത്ര. പ്രത്യേകിച്ച് ബൈക്കേഴ്സിന് ഓഫ് വല്ലാത്തൊരു അനുഭവമാണ് മക്കളെ. അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ കോടമഞ്ഞിലൂടെയുള്ള അതിമനോഹരമായ യാത്രയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര നാളായി ഇതുപോലൊരു യാത്രയൊക്കെ നടത്തിയിട്ട്. ഓഫ് വല്ലാത്ത ഫീല്. നമ്മൾ ഇലവിഴ പൂഞ്ചിരയ്ക്ക് പോണ വഴിയാ. എൻ്റെമോ എന്തൊരു ഫോഗാണ്, സൂപ്പർ ഡെസ്റ്റിനേഷൻ. നോക്കിയേ, ഇപ്പം ഞാൻ ബൈക്ക് നിർത്തിയിട്ടേ ജസ്റ്റ് ഒന്ന് താഴേക്ക് ഇറങ്ങിയതാ. ഒന്ന് നടക്കാമല്ലോ ഈ ഫോഗിൽ. നടക്ക, എത്ര നാളായി ഇതുപോലെ ട്രിപ്പൊക്കെ പോയിട്ട്. അപ്പോൾ എന്തായാലും ഈ ട്രിപ്പ് എനിക്ക് മുതലാക്കണം. പിന്നെ നമ്മൾ ഇപ്പോൾ പോയിരുന്ന റോഡിൻ്റെ ആ ഒരു സ്ഥിതിയെല്ലാം മാറി. ഇവിടുന്ന് പിന്നെ അങ്ങോട്ടേക്ക് ഓഫ് റോഡാണ്. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ഒരു 1.5 ഓഫ് റോഡ്. നമ്മൾ സാധാരണ എക്സ്പീരിയൻസിൽ ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ കുണ്ടും കുഴിയും ചെളിയും ഒക്കെ നിറഞ്ഞുള്ള ഓഫ് റോഡാണ്. പക്ഷേ ഇവിടെ ഫുൾ കരിങ്കല്ലാണ്. അത് തീരെ ഉറച്ചിട്ടില്ല കിടക്കുന്നത്, ഒന്നിൻ്റെ മുകളിൽ ഒന്നായി കിടക്കുക. അതുകൊണ്ട് നമുക്ക് തീരെ ഗ്രിപ്പില്ല. വണ്ടിക്ക് സൈഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിയുക. പിന്നെ ഒന്നിന് രണ്ട് തവണ എൻ്റെ അടുത്ത് വണ്ടി ചിരിയൊക്കെ ചെയ്ത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക, മുന്നോട്ട് അങ്ങോട്ട് പോകണ്ടെന്ന് വെച്ച് ഒരു 100-150 മീറ്റർ വെച്ചിട്ട് നമ്മളത് തൽക്കാലം വണ്ടി നിർത്തും. നമ്മൾ വണ്ടി സൈഡാക്കി, ബൈക്ക് സൈഡാക്കി, ഇനിയാണ് മുന്നോട്ട് പോകാന്നുള്ള റിസ്ക്. അതല്ല, നമ്മളൊരു 2-3 ദിവസത്തെ പ്ലാനാണ്. അപ്പം എന്തെങ്കിലും ബൈക്കിന് പറ്റിക്കഴിഞ്ഞാൽ അതൊക്കെ കുളവും. ഇനി എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടുന്ന് ഒരു വർക്കബിൾ ഡിസ്റ്റൻസ് വ്യൂ പോയിന്റിലേക്കുള്ളൂ. ഇലവിഴ പൂഞ്ചിറയിലെ വ്യൂ പോയിന്റ് പക്ക വ്യൂ പോയിന്റാണ്. പക്ഷേ ഈ കോട അത്ര മൂടിയിരിക്കുന്ന കാരണം എത്ര കണ്ട് കാണാൻ പറ്റുമെന്നറിയില്ല. പക്ഷേ ഈ കോട തന്നെ സൂപ്പറാണ്, അത് ആസ്വദിച്ചാൽ തന്നെ അടിപൊളിയാണ്. എന്തായാലും ഇവിടേക്കുള്ള ഒരു ഓഫ് റോഡ് എവിടെ പോയാലും കാണുന്ന വലിയൊരു കല്ലോ അല്ലെങ്കിൽ വലിയൊരു മലയോ പാറപ്പുറം ഉണ്ടെങ്കിൽ അതിൻ്റെ മേളിൽ കയറൽ എൻ്റെ ഒരു ശീലമാണ്. തെറ്റിച്ചില്ല, ഞാൻ ഇവിടെയും കയറി. ആദ്യത്തെ കയറലിൽ നമ്മൾ താഴേക്ക് തന്നെ ചാടി. അവിടെ നമുക്ക് അധികം എന്താ പറയുക, പിടിച്ച് നിൽക്കാൻ പറ്റില്ല, സേഫായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല, ബാലൻസ്ഡ് ആയില്ല. പക്ഷെ നമ്മൾ കയറി, രണ്ടാം തവണ കയറി. ഹായ്, ഞങ്ങളിപ്പോൾ ഇലവിഴ പൂഞ്ചിറയിലെ ഏറ്റവും ടോപ്പിൽ വ്യൂ പോയിന്റിലെത്തി. സൂപ്പർ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സൂപ്പർ. നല്ല കോടയുണ്ട്, നല്ല കാറ്റുണ്ട്, ഇളം ചാറ്റൽ മഴയുണ്ട്. എന്തായാലും ഇവിടെ വരുന്നവർ ഒരിക്കലും വരവ് നഷ്ടാവില്ല. അത്രയും കിടു സ്ഥലം, സൂപ്പർ ഇലവിഴ പൂഞ്ചിറ. നമ്മളിപ്പോൾ പുള്ളിക്കാണാൻ പോകുന്ന റൂട്ടിൽ ഒരടിപൊളി പഴയ ഒരു കട. നമ്മൾ ചായ, രണ്ട് ചായയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ല ആംബിയൻസ്, ആംബിയൻസ് എന്ന് പറയുമ്പോൾ ഉണ്ടാ ഇവിടെ വേണമെങ്കിൽ ചായയൊക്കെ വാങ്ങിയിട്ട് ഇവിടെ ഇരുന്നൊക്കെ കഴിക്കാം. ഇവിടെ ചെറിയൊരു മരത്തിൻ്റെ സീറ്റൊക്കെ ഉണ്ട് കണ്ടാ. വലിയ വലിയ റിസോർട്ടിൽ പോയാൽ ഇത്ര നല്ല വ്യൂ കിട്ടില്ല. നമ്മുടെ ഏട്ടൻ്റെ കടയിലുള്ള വ്യൂ ആണത്. ആ സൂപ്പറല്ലേ. ഇനി നമുക്ക് കടയുടെ ഉള്ളിലേക്ക് പോവാം. ഏട്ടൻ ചായ വെച്ചിട്ടുണ്ട്. എന്താ ചാക്കോ കഴിക്കുന്നേ? കേക്ക് അല്ലേ. കുറ്റിപ്പുറം ചേച്ചി, ആ മലപ്പുറം ഡിസ്ട്രിക്ട്. ഞങ്ങള് പുള്ളിക്കാനം ഉണ്ടാ. ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്ന ചായയാണ് ഏട്ടാ. ഏട്ടൻ്റെ പേര് പാപ്പച്ചൻ ചേട്ടനാണ് ഈ കട നടത്തുന്നത് കേട്ടോ. എത്ര വർഷമായി ഇവിടെ കട നടത്തുന്നത്? 10 വർഷമായിട്ട്. നല്ല പൊറോട്ടയും, പൊറോട്ട അല്ല ബൊറോട്ട എന്നാണ് അവർ പറഞ്ഞത്. ബൊറോട്ടയും
വടയുമൊക്കെ നാട്ടുകാർക്ക് കൊടുത്ത് സേവിക്കുന്ന പാപ്പച്ചി ചേട്ടൻ്റെ പല വിശേഷങ്ങളും നമ്മളപ്പോൾ കേട്ട്. അതിൽ പ്രധാനം ചേട്ടൻ്റെ മക്കൾ വർക്ക് ചെയ്യുന്നത് നമ്മുടെ മലബാർ ഏരിയയിലാണ് എന്നുള്ള, അത് എവിടെയാണോ ഏത് സ്കൂളിലാണോ ടീച്ചറെന്നൊന്നും പാപ്പച്ചി ചേട്ടൻ അറിയില്ല. വളരെ നിഷ്കളങ്കരായിട്ടുള്ള ഈ ഗ്രാമീണരുടെ കൂടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് ഇതേപോലുള്ള യാത്രകളിൽ പലപ്പോഴും അവസരം കിട്ടിയിട്ടുണ്ട്. പിന്നെ പപ്പച്ചൻ ചേട്ടൻ പറഞ്ഞത് അരമണിക്കൂർ വെയിറ്റ് ചെയ്താൽ നല്ല പൊറോട്ട തരാമെന്നാണ്. സമയമില്ലാത്തതുകൊണ്ടും പിന്നെ ഒരു തവണ തേടി പോകേണ്ടത് കൊണ്ടും നമ്മൾ യാത്ര മുന്നോട്ട് പോയി. ഇപ്പൊ പുള്ളിക്കാണാൻ പോകുന്ന റൂട്ടിലാണ്. എത്ര പോരെ വാട്ടർഫോൾസ് അറിയോ, വാട്ടർഫോൾസിന് വേണ്ടി നിർത്ത, വീഡിയോ എടുക്കാൻ വേണ്ടി നിർത്തിയ, പിന്നെ സമയം ഉണ്ടാവില്ല മുന്നോട്ട് പോകുന്ന, അത്രയധികം വാട്ടർഫോൾസ്. അതൊക്കെ അടിപൊളി വാട്ടർഫോൾസ്, ഇത് ഇത്ര ഹൈറ്റിൽ നിന്ന് അവർ നോക്കിയേ ഉണ്ടാ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോട്ടോസ് ഒക്കെ കിട്ടും. ഈ സമയത്ത് വരണ്ട, എന്നാൽ എത്ര അധികം വെള്ളമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക, സൂക്ഷിച്ചും കണ്ടുമൊക്കെ വരിക. കോവിഡ് കാലഘട്ടമാണ്, അപ്പോൾ അതിൻ്റെ കോവിഡിൻ്റെ എല്ലാ പ്രോട്ടോക്കോളും കീപ്പ് ചെയ്തിട്ട് ട്രാവൽ ചെയ്യുക. അങ്ങനെ സുന്ദരമായുള്ള കാഴ്ചകൾ ഇങ്ങനെ കണ്ട് കണ്ട് മുന്നോട്ട് പോവാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് വേറെ ഒരു നല്ല വ്യൂ കിട്ടിയത്. ഒന്നും ആലോചിച്ചില്ല, വണ്ടി നമ്മളവിടെ സൈഡാക്കി. പക്ഷെ വേറൊരു സങ്കടം നമുക്കവിടെ നിങ്ങളോട് പറയാനുണ്ട്. ചില ആളുകളെങ്കിലും ചില ഗ്രൂപ്പുകളെങ്കിലും ഒരു മുൻകരുതലും ഇല്ല, കോവിഡിൻ്റെ യാതൊരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും പാലിക്കാതെ വളരെ കെയർലെസ് ആയിട്ട് മാസ്കും ഒന്നും ധരിക്കാതെ ഒരു സാമൂഹിക അകലം ഒന്നും കീപ്പ് ചെയ്യാതെ അലസമായിട്ട് യാത്ര ചെയ്ത് നമ്മൾ കാണാനിടയായി. അത് അവരെ മാത്രമല്ല ബാധിക്കുക, ആകെ ടൂറിസം മേഖലയും അതുപോലെ ഈ യാത്ര എല്ലാ സ്ട്രഗിളും ചെയ്തിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ, പ്രത്യേകിച്ച് ഫാമിലിയൊക്കെ ഒരുപാട് ടെൻഷനാണ് നമ്മൾ പുറത്തു പോകുമ്പോഴൊക്കെ. അങ്ങനെയൊക്കെ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന യാത്ര ചെയ്യുന്ന നമ്മളെപ്പോലുള്ള ആളുകളെയും എല്ലാവരെയും ബാധിക്കും. അപ്പം ഇത് ജസ്റ്റ് ഓർമ്മിപ്പിച്ചത് മാത്രം, ആരും ആരോടും പറഞ്ഞു തരേണ്ട ഒരു കാര്യമില്ല, എന്നാലും ഓർമ്മിപ്പിച്ചു അത്രമാത്രം. സൂപ്പർ സൂപ്പർ സൂപ്പർ. നമ്മള് പുള്ളിക്കാനത്തേക്ക് കേറിയപ്പോ തന്നെ കണ്ട എന്തൊരു വിശാലമായിട്ടുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ ഓപ്പൺ ആയിട്ടുള്ളത്. നോക്കിയേ ഇത്രയും വൈഡ് വ്യൂ, വൈഡ് വ്യൂ എന്ന് പറയണെങ്കിൽ പക്ക ഗ്രീൻ വ്യൂ. ശെന്താ ഒരു 15 മിനിറ്റോളം ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ഈ ഇതുവഴി പാസ് ചെയ്യുന്ന എല്ലാ ബൈക്ക് റൈഡേഴ്സും എല്ലാ ആളുകളും ഇവിടെ നിർത്തി ഫോട്ടോ എടുത്തും അതേപോലെ കുറേ വീഡിയോസ് ഒക്കെ എടുത്തൊക്കെയാണ് പോകുന്നത്. കാരണം അത്രയും അടിപൊളി അടിപൊളി വ്യൂ ആണ്. എനിക്കെന്താ തോന്നുന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഈ മലയുടെ മുകളിൽ കയറാനും ഇവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ തോന്നുന്നുണ്ട്. എന്താ ചെയ്യുക, പുതിയ കാഴ്ചകളിലേക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് എന്തായാലും പോകേണ്ടതുണ്ട്. സോ നമ്മൾ ഇവിടുന്ന് നമ്മൾ മെല്ലെ മൂവ് ചെയ്യുകയാണ് അടുത്ത കാഴ്ചകളിലേക്ക്. പുള്ളിക്കാനം പോണ വഴി തന്നെ മുതലാണ്. കാരണം എന്താ അറിയോ, ഇത് ഒരുപാട് പാവപ്പെട്ട ആളുകൾ ഈ മലയുടെ ചെരുവിലേക്ക് വീട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചില റിസോർട്ടിൽ പോയാൽ കിട്ടാത്ത വ്യൂ, അല്ലെങ്കിൽ റിസോർട്ടിൽ പോയാൽ കിട്ടാത്ത അറ്റ്മോസ്ഫിയറിലാണ് അവരുടെ. ഇപ്പം നോക്കിയാൽ ഇപ്പോൾ ഈ വലിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അരികിലാണ് ഈ വീട് ഇരിക്കുന്നത്. അപ്പം ആ നോക്കുക, ആ ഒരു ഫീല് സാധാരണക്കാരാണ്. ഭാഗ്യവന്മാരാണ് ശരിക്കും, തിരക്കില്ല, ആളുകളുടെ പ്രശ്നമില്ല. അങ്ങനെ നമ്മൾ പുള്ളിക്കാനത്തേക്ക് എത്താനായി. പുള്ളിക്കാനം ഒരു രക്ഷയില്ല, നമ്മുടെ കേരളത്തിലെ അകുമ്പെ എന്നൊക്കെ വിളിക്കാൻ പറ്റിയ അതുപോലുള്ള സ്ഥലം. മുഴുവൻ സമയം, അതായത് പകൽ സമയം ഉച്ചയാണെങ്കിൽ പോലും കോട മൂടിയിട്ടുള്ള ഒരു സ്ഥലം. ഓഹ്, കേൾക്കുമ്പോൾ തന്നെ നല്ല സുഖമുണ്ട്. അപ്പോൾ പോയാൽ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴുള്ള ഒരു ഫീലൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതോടും ഓഹ് വല്ലാത്തൊരു ഫീലായത്. പറ്റുമെങ്കിൽ എല്ലാവരും പോണേ. എന്നാ വ്യൂ നമ്മൾ നേരത്തെ കണ്ട കാഴ്ചയുടെ ആ ഒരു രീതി മാറി. ഇപ്പൊ ഫുള്ള് ചായത്തോട്ടങ്ങളാണ്.
മൂന്നാറിലാണ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഈ തേയിലത്തോട്ടങ്ങളുണ്ട്. പക്ഷേ വാഗമണ്ണും ഒട്ടും മോശമില്ലാത്ത രീതിയിലുള്ള തേയിലത്തോട്ടങ്ങളുണ്ട്. ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, ആ മുട്ടക്കുന്നൊക്കെ കാണുന്നതാ, ആ ഏരിയയിലൊക്കെ പോയി ടെൻറ്റൊക്കെ അടിച്ചിട്ട് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് ഒരു നൈറ്റൊക്കെ സ്റ്റേ ചെയ്തിട്ടൊക്കെ ആണെങ്കിൽ നല്ല സൂപ്പർ വൈബായിരിക്കും. ഇനി മാത്രമല്ല, ഇവിടെ ഈ കർഷകരും ഈ പ്ലാന്റേഷനിലൊക്കെ തൊഴിലാളികളൊക്കെ താമസിക്കുന്ന വീടുകളാണത്, കുറേ പഴക്കം ചെന്ന വീടുകളാണ്. ഓ പൊളി 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 സാധനം, എന്താ വ്യൂ നോക്കിയേ, കംപ്ലീറ്റ് കോടകൾ കവർ ചെയ്തിട്ട്. ഓ അടിപൊളിട്ടാ, ടെന്റ് അടിക്കാനൊക്കെ പറ്റൂട്ടോ, കാരണം അധികം പ്രശ്നം ഇല്ലാത്തൊരു ഏരിയ ആണ്. ഇപ്പോ പുള്ളിക്കാനത്തെ കാഴ്ചകളാണ് ഇപ്പോ എന്റെ ചുറ്റും കാണുന്നത്. ആണല്ലോ, ഈ ട്രിപ്പ് നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ നിങ്ങൾക്ക് നഷ്ടം വരില്ല. പ്രത്യേകിച്ച് ബൈക്കേഴ്സിന്, ബൈക്കേഴ്സിന് ഏറ്റവും അടിപൊളിയായിട്ടുള്ള റൈഡായിരിക്കും നിങ്ങളുടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. സോ പറ്റുമെങ്കിൽ പ്രൊമോട്ട് ചെയ്യല്ല, പറ്റുമെങ്കിൽ കോവിഡ് പ്രോട്ടോക്കോളൊക്കെ പാലിച്ചുകൊണ്ട് ഒരു റൈഡ്, ഒരു ഡ്രൈവ് നടത്തുക. അടിപൊളിയായിരിക്കും, നിങ്ങളെ ലൈഫിൽ എൻജോയ് ചെയ്യുന്ന ഒരു റൈഡായിരിക്കും അത്. എൻ്റെ പൊന്നു മക്കളെ, ഇന്ന് ഞാൻ താമസിക്കുന്ന സ്ഥലമാണിത്. ഈ കാണിച്ചു തരുന്നതാണ് ഞാൻ ഇന്ന് താമസിക്കുന്ന സ്ഥലം. കണ്ടല്ലോ, ആ പൊളി സൂപ്പറല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ അന്തി ഉറങ്ങും. എൻ്റെ പൊന്ന് എന്ത് ഫോഗാണെന്ന് അറിയാം, ഫുൾ കവേർഡ്, ഫുൾ ഫുൾ എന്താ പറയുക, ഫിൽഡാണ്. തൊട്ടടുത്തുള്ള ആരെ പോലും കാണില്ല, അത്ര സുഖമുള്ള തണുപ്പ്. ഒരു ഹെവി തണുപ്പുമില്ല, സുഖമുള്ള തണുപ്പ്. ഇപ്പം എന്തായാലും ഈ ഇത് ആംബിയൻസ് കിട്ടിയല്ലോ. സമയം ഒരു 5 മണിയൊക്കെ ആയിട്ടുള്ളൂ, 4:30 സമയമാണ്. വണ്ടിയൊക്കെ ലേറ്റ് ഇട്ടിട്ടാണ് പോകുന്നത്. അത്ര ഫോഗ് ഫിൽഡാ, സൂപ്പർ സൂപ്പർ സൂപ്പർ. വണ്ടി വരുന്ന ഒരു കാറ് വരുന്ന 5 മണിക്ക് വരുന്ന കാറിൻ്റെ കാറ് വരുന്നതാണത്. ഇതാണ് സ്ഥിതി. ഇപ്പോൾ പുള്ളിക്കാനത്തെ അതിമനോഹരമായിട്ടുള്ള വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ഇതിനേക്കാൾ ഭംഗിയാണ് നിങ്ങൾ നേരിട്ട് വരുമ്പോൾ. അപ്പോൾ എന്തായാലും നിങ്ങൾ ആസ്വദിക്കുക, അനുഭവിക്കുക. ഓക്കെ, ബൈ 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 ബൈ. യാത്ര അവസാനിക്കുന്നതേയില്ല, ഓരോ യാത്രയും പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളും നമുക്ക് തരുന്നു. പോകാം നമുക്ക് പുതിയ കാഴ്ചകളിലേക്ക്.